السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു പ്രായമായ മനുഷ്യൻ ഇരിക്കുകയാണ്, വല്ലാത്ത അസ്വസ്ഥനായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടിട്ട് ഒരു മുസ്ലിമാണെന്നോ ഇസ്ലാമാണെന്നോ ഉള്ള ഐഡന്റിറ്റി ഒന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. എന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ഹായ് അങ്കിൾ, എന്താ പറ്റിയത്? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ശാരീരികമായ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ പൊസിഷൻ വല്ലാത്തൊരു കഷ്ടത്തിലാണ്. അങ്ങനെ ആ മനുഷ്യൻ തുടർന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ 60 വയസ്സിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് കഠിനാധ്വാനം നടത്തി. എൻ്റെ അന്നത്തെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരുപാട് പണം സമ്പാദിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു. എനിക്കിപ്പോൾ 11 വീടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാങ്ക് ബാലൻസ് ഒരുപാടുണ്ട്. എനിക്ക് സമ്പത്തിന് യാതൊരു വിഷമവും ഇല്ല, യാതൊരു ക്ഷാമവും ഇല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിലെന്നാണ്. എപ്പോഴാണെന്നറിയുമോ? എനിക്കൊരു പ്രായമായ ഒരു മകളുണ്ട്. അവളുടെ നിരന്തരമായ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, അവള് ഡാൻസ് ബാറിലും അതുപോലെ തന്നെ നൈറ്റ് ക്ലബുകളിലും ഒക്കെ പോയി അവളുടെ ബോയ് ഫ്രണ്ടുമായി വന്ന് പച്ചയായ വ്യഭിചാരം വീട്ടിൽ നടത്തുന്നത് നേരിട്ട് കാണാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മകളെ, നീ ഒരു പെണ്ണല്ലേ? നിനക്ക് ലജ്ജയില്ലേ? നിന്റെ അഭിമാനമൊക്കെ എവിടെ പോയി? നീ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ? എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മകൾ എന്നോട് മറുപടി പറയുകയാണ്, താങ്കൾ ആരാണ് എന്നോട് ഇത് പറയാൻ? എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയില്ല. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ഉമ്മത്തിലെ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. ഒരുപാട് മാതാപിതാക്കൾ ഇതേപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ദുനിയാവിൻ്റെ പണം സമ്പാദിക്കുവാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം മക്കൾക്കും സ്വന്തം കുടുംബത്തിനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്താറില്ല. അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം അധികം കൊടുക്കുകയും ആത്മീയമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. നമ്മൾ കൃത്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ഇസ്ലാമിൻ്റെ ഇജ്ജത്തും അതൊക്കെ നമ്മൾ പടുത്തുയർത്തണം. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം കൊടുത്തില്ലെങ്കിൽ പക്ഷേ നമ്മുടെ വീടുകളിലേക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെയൊക്കെ സ്വാലിഹായ സന്താനങ്ങളായി വളർത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.